നമസ്കാരം ഡോക്ടർ ക്യൂലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലായിട്ട് സ്ത്രീകളിൽ വലിയ തോതിൽ ഹൃദ്രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം തന്നെയാണ് വ്യായാമക്കുറവ് ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റങ്ങൾ ഇവയൊക്കെയാണ് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കൂടാനുള്ള ഒരു കാരണമായി പറയുന്നത് ഇന്ന് ഡോക്ടർ നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകളിലെ ഹൃദ്രോഗ സാധ്യതകളെയും ഒപ്പം ചികിത്സാ രീതികളെയും കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അജയ്കുമാർ ഒപ്പം ചേർന്ന് ഡോക്ടർ സ്വാഗതം ഡോക്ടർ കെ ഡോക്ടർ ഇപ്പൊ ഞാൻ നെറ്റിൽ ഒരു ആർട്ടിക്കിൾ നോക്കിയപ്പോഴാണ് കണ്ടത് ഈ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനിടയിലായിട്ട് സ്ത്രീകളിൽ വലിയ രീതിയിൽ ഹൃദ്രോഗങ്ങൾ കണ്ടുവരുന്നു എന്നുള്ളത് പൊതുവേ സ്ത്രീകൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതോ അത്തരത്തിൽ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഡോക്ടർ ഈ അടുത്ത കാലത്തായിട്ട് ഇത് കൂടാനുള്ള ഒരു കാരണം ശരിയാണ് പരമ്പരാഗതമായിട്ട് ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് അതെ ഒരു പ്രായം ആർത്തവ വിരാമം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുവുള്ളൂ എന്നൊരു ധാരണയുണ്ട് ആ ധാരണ ഇപ്പോൾ ലോകം മുഴുവനും തന്നെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ലോക ഈ ഹൃദയത്തെക്കുറിൻ്റെ വലിയ സംഘടനകളായ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി അതുപോലെ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി അവരുടെയൊക്കെ ചില വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം അതിൻ്റെ മൂലത്തെ വർഷമൊക്കെ ഉള്ള അവരുടെ മെയിൻ ടീമായിട്ട് തന്നെ അവർ സ്ത്രീകളുടെ ഹൃദയ ആരോഗ്യം എന്നുള്ളത് എടുത്തിട്ടുണ്ട് അത് അങ്ങനെ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ആർത്തവം ഉള്ള സമയത്ത് തന്നെ സ്ത്രീകളിൽ ഇപ്പോൾ ഒരുപാട് ഹൃദ്രോഗങ്ങൾ കാണുന്നു ഒന്ന് അത് രണ്ട് സ്ത്രീകളിലുള്ള ഹൃദയ രോഗങ്ങൾ പൊതുവെ പുരുഷന്മാരെക്കാളും ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ശരി സ്ത്രീകൾക്ക് ഈ സ്ത്രീകളുടെ ഹോർമോൺസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് ഒരു പരിധിവരെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ ജീവിത രീതി കൊണ്ടാണോ അതെന്താണെന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ കണ്ടുവരുന്നത് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ അസുഖങ്ങൾ വരുന്നു ശേഷമാണ് ഒരു പണ്ടുണ്ടായിരുന്നില്ല കണ്ടുവരുന്നു ഇപ്പൊ കണ്ടുവരുന്നു അത് മാത്രമല്ല സ്ത്രീകളിലെ ഈ അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങള് പൊതുവേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെടണം അതിലേക്ക് ഡോക്ടർമാർക്ക് പോലും വീഴ്ചകൾ വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് സ്ത്രീകളുടെ ഹൃദയാരോഗ്യം ഇപ്പോൾ ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് വന്നത് ഡോക്ടർ പറഞ്ഞു ഈ സ്ത്രീ ഹോർമോണുകൾ വലിയ രീതിയിൽ ഹൃദ്രോഗം വരാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അത് അതെങ്ങനെയാണ് ഡോക്ടർ അത് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ നമ്മൾ പരമ്പരാഗതമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നതും സ്ത്രീകളുടെ ഹോർമോൺസ് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്ന അവരുടെ ആർത്തവം ഉള്ള സമയമാണ് ആർത്തവ വിരാമം വരുന്നതോടുകൂടി ആ ഹോർമോൺസ് വിഡ്രോ വിഡ്രോയിൽ ആവരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ഇത് വരുന്നത് ആർത്തവ വിരാമം വരുന്നത് ആ ഹോർമോൺസ് ഉള്ള സമയത്ത് ഈ രക്തക്കുഴലിലെ രക്തധമനികളുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് പുരുഷന്മാർക്കാണ് പൊതുവേ ഹൃദ്രോഗമായാലും ആണെങ്കിലും ഈ കാലിലേക്കുള്ള രക്തധമനികളുള്ള പ്രശ്നങ്ങളായാലും കിഡ്നിയിലെ രക്തധമനിയുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഈ രക്തധമനിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊതുവേ നമ്മൾ ആസ് എ റിസ്ക് ഫാക്ടർ പോലും പറയാറുണ്ട് മെയിൽ സെക്സ് നോൺ റിസ്ക് ഫാക്ടർ എന്ന് പറയും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടർ അപ്പൊ ഏജ് കൂടുന്നത് ഒരു റിസ്ക് ഫാക്ടർ ആണ് അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട് അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ പുരുഷൻ പുരുഷനാവുക എന്നുള്ളത് തന്നെ ഒരു ആയിട്ട് പറയും പക്ഷെ ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന കാരണം ആള് ഈ ഡോക്ടർമാര് പോലും ശരിക്കുള്ള ഹൃദ്രോഗ ലക്ഷണങ്ങളുള്ള രോഗിയായിട്ട് വരുന്ന സ്ത്രീകളെ പോലും സീരിയസ് ആയിട്ട് നോക്കാതെ പുരുഷന്മാർക്ക് സാധ്യത കെയർഫുൾ ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ നാലാഞ്ചറിയ അച്ഛതിയാണ് പറഞ്ഞോളൂ എനിക്ക് ഇപ്പൊ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നാലു മാസം കഴിഞ്ഞു എന്ത് അത് വയറ് യൂത്തേ

യൂട്രസ് റിമൂവൽ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഓവറീസും റിമൂവ് ചെയ്യും അപ്പോൾ ഓവറീസ് അങ്ങനെ റിമൂവ് ചെയ്യുമ്പം ഇത് നമ്മൾ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ആർത്തവിരാമം വരികയാണ് അവിടെ അപ്പോൾ അത് കഴിയുമ്പോൾ പൊതുവെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ഹൃദ്രോഗ സാധ്യതകൾ കൂടുന്ന സമയമാണ് ആ സമയത്ത് ഇതുപോലുള്ള ലക്ഷണങ്ങൾ ഈ ഇടത്ത് തോളിൽ നിന്ന് ഇടത്തെ കൈയിലോട്ടൊക്കെ വരുന്ന പെരുപ്പ് തരിപ്പ് ഒക്കെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഇ ആദ്യം എടുക്കുകയും കഴിയുമെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ ഏറ്റവും പെട്ടെന്ന് വളരെ ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മൾ എക്സസൈസ് ഇ സി ജി എന്ന് പറയും അപ്പോൾ നമുക്ക് ഇ സി ജി എടുക്കുമ്പോൾ റെസ്റ്റിൽ കിടന്നുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇ സി ജിയിൽ വ്യത്യാസങ്ങളില്ലെങ്കിൽ എക്സസൈസും കൂടെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ശരി ഡോക്ടർ 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 ഒരു കോൾ കൂടി ഹലോ 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 ഞാൻമണ് പറയോ ആ എനിക്ക് നെഞ്ചിച്ച് അരിച്ചരിച്ചൊരു വേദന ഉണ്ട് എത്ര വയസ്സായിട്ട് വരാറുണ്ടോ കൃത്യസമയത്ത് ആ ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കൃത്യായിട്ടുണ്ട് ഈ ഷുഗറോ പ്രഷറോ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഷുഗറും പ്രഷറും ഒന്നും ഇല്ല കൊളസ്ട്രോളിന്റെ ഇല്ല എത്ര കുട്ടികളുണ്ട് മൂന്നാളുണ്ട് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും ഇതുപോലത്തെ ഷുഗറിന്റെയോ പ്രഷറിന്റെയോ എന്തെങ്കിലും ലക്ഷണമുണ്ടായ പ്രശ്നമൊന്നും ശരി ഈ ഇടത്തെ വശത്തെ നെഞ്ചിലുള്ള വിഷമം പറയുന്ന എപ്പോഴാണ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ എന്തെങ്കിലും കഠിനമായിട്ടുള്ള പടി കയറുക അല്ലെങ്കിൽ നടക്കുക ആ സമയത്താണോ കേറുമ്പോഴൊക്കെ ഭയങ്കര കിടപ്പും ഒരു വേദന ചിലപ്പോ ശക്തിയായിട്ട് ചെതപ്പും അപ്പോ നേരത്തെ പറഞ്ഞ രോഗലക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷണമാണിത് നമ്മള് ഈ നെഞ്ചിന്റെ ഭാഗത്ത് വരുന്ന എന്ത് വിഷമവും അത് വേദന തന്നെ ആവണമെന്നില്ല ഒരു കിഴപ്പോ തരിപ്പോ അത് പിന്നെ ഇടത്തെ കയ്യിലോട്ട് അത് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ഹാർട്ടിന്റെ ആണോ എന്ന് ശ്രദ്ധയോടുകൂടി നോക്കുകയും അതല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം അപ്പോൾ എന്തായാലും ഒരു ഹൃദ്രോഗ വിദഗ്ധനെ ഇത്രയും പെട്ടെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ മേടിക്കുകയും വേണം സംശയമില്ല ഹലോ ഹലോ ഞാൻ മലപ്പുറത്ത് നിന്ന് അശ്വതിയാണ് അശ്വതി ചോദിച്ചോളൂ പറഞ്ഞോളൂ ഡോക്ടർ ഞാൻ ഹൃദയ സംബന്ധമായ ലോകത്തിന് സംശയമായിട്ടാണ് വിളിക്കുന്നത് ഞാൻ വളരെ മെഴിഞ്ഞിട്ടാണ് അപ്പൊ ഡോക്ടർ ഡെലിവറിക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഡെലിവറി സംബന്ധമായ അതിന് പോയപ്പോ

പക്ഷേ ഹാർട്ടിൻ്റെ വാൽവിനുള്ള ഈ ജന്മന ഉള്ള ഈ എന്ന് പറയുന്ന മൈട്രൽ വാൽ പ്രൊലാപ്സ് എന്ന് പറയും അത് പൊതുജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് വരുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള കഞ്ചനൽ ഹാർട്ട് ഡിസീസാണ് കഞ്ചനൽ എന്ന് പറയുന്നത് ഉള്ള ഹാർട്ടിൻ്റെ അസുഖം പക്ഷെ അതൊരു വളരെ സിവിയർ അസുഖമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് നെഞ്ചിടിപ്പ് ചിലപ്പോൾ നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട് സ്ത്രീകളിലാണ് കൂടുതൽ നമ്മൾ അങ്ങനെയുള്ള സിംറ്റംസ് കാണാറുള്ളത് പക്ഷേ അത് വളരെ സിംപിളായിട്ടുള്ള വില കുറഞ്ഞ ചില മരുന്നുകൾ കഴിച്ചാൽ തന്നെ ആ സിംറ്റംസ് മാറാറുണ്ട് അപ്പം ഈ പറയുന്ന മെലിഞ്ഞിരിക്കുന്ന അതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പൊതുവേ മെലിഞ്ഞിരിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വണ്ണം വെക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു തെറ്റായ നടപടിയായിരിക്കും പക്ഷേ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സാണ് നമ്മൾ പൊതുവേ പറയുന്നത് ഓഡിമാസ് ഇൻഡെക്സ് ഇപ്പം പതിനെട്ട് താഴെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയാം അല്ല പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ആൾക്കാർക്ക് അത് കൂട്ടാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ഒരു കുടുംബത്തിലെടുത്ത് വെച്ചുമ്പോൾ സാധാരണ പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രകടമാകുമ്പോൾ ഉടൻ തന്നെ ഒരു ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണാറുണ്ട് പക്ഷെ പൊതുവേ സ്ത്രീകളിൽ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടാലും അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യാറ് അത് പലപ്പോഴും കുടുംബകാര്യങ്ങൾ നോക്കുമ്പോൾ വീട്ടിലെ ജോലികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങൾ വന്നാലും നമ്മൾ അത് നമ്മളത് കണ്ടില്ലെന്നടിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ ലക്ഷണങ്ങളെ അവഗണിക്കുന്നതും വലിയ രീതിയിൽ സ്ത്രീകളിലെ ഹൃദ്രോഗ സാധ്യത കൂട്ടാനുള്ള ഒരു കാരണമാകുന്നില്ല ആണ് സംശയമില്ലാത്ത കാര്യമാണ് ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഈ സ്ത്രീകളിൽ ഹൃദ്രോഗം വരാൻ സാധ്യത കുറവാണ് എന്നുള്ള ആ ചിന്താഗതി അത് സ്ത്രീകളുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ അവർക്ക് ശരിക്കും അവർക്കുള്ള സി സിവിയർ സിംറ്റംസ് വന്നാലും അതിനെ വളരെ കൂടി കാണുന്നു അപ്പൊ ഇവർക്ക് ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഹൃദ്രോഗം അല്ല എന്നുള്ള ഒരു ധാരണ ഇവൻ ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഉണ്ട് അപ്പൊ ഒരു ഇ സി ജി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ടെസ്റ്റ് പോലും പലപ്പോഴും എടുക്കാതെ പോകുന്നു അതുകൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ വരണം അപ്പം എന്ത് ഈ ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ ശ്വാസംമൊട്ട് കെതപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നെഞ്ചിൽ ഭാരം ഇരിക്കുന്നു വെയിറ്റ് ഇരിക്കുന്നു അല്ലെങ്കിൽ ഇടത്തെ കയ്യിലോട്ട് പെരുപ്പ് വരുന്നു ഇങ്ങനെയുള്ള എന്ത് സിംറ്റോം ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമ്മൾ പൊതുവേ റുട്ടീനായിട്ട് തന്നെ പറയാറുണ്ട് ഒരു ഇ സി ജി എങ്കിലും മിനിമം എടുത്ത് നോക്കണം അത് ഹൃദ്രോഗ വിദഗ്ധന്റെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല വെറും ഒരു എം ബി ബി എസ് ഉള്ള ഒരു ഡോക്ടറിനടുത്ത് പോയാൽ പോലും ഒരു ഇ സി ജി എടുത്താൽ അതിനൊരു പ്രശ്നമുണ്ട് അവർ അത് കൃത്യമായിട്ട് പറയും ശരി ഡോക്ടർ നമുക്ക് ഒരു ശേഷം ഡോക്ടർ വിലയ്ക്ക് വീണ്ടും ഡോക്ടർ ഇപ്പോൾ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു അത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ സമാനമായ രീതിയിലുള്ള ഈ നെഞ്ചിലൊരു ബുദ്ധിമുട്ട് തരിപ്പ് ഇത്തരത്തിലുള്ളവ തന്നെയാണ് ഉണ്ടാവുക അത് സ്ത്രീകളിൽ മറ്റെന്തെങ്കിലും പ്രകടമായ മറ്റു ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ ഡോക്ടർ ലക്ഷണങ്ങളിൽ വലിയ വ്യത്യാസം വരില്ല പക്ഷേ നെഞ്ചുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സ്ത്രീകളിലാവുമ്പോഴത്തേക്കും അത് ബ്രസ്റ്റിന്റെ ഇഷ്യൂ ആണോ അത് കാണണോ അതോ ഇനി വലിയ സർജനെ കാണിക്കണോ ഇങ്ങനെ പല ചിന്തയും വരും അതുമല്ല സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ബ്രസ്റ്റിൻ്റെ അല്ല വല്ലതും ആണോ അപ്പം പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറെ ഒരു മെയിൽ ഡോക്ടറെ കാണാനൊക്കെ വിമുഖത കാണിക്കും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ സോഷ്യലായിട്ടുള്ള സ്റ്റിക്മേഴ്സ് ഒക്കെ അവരുടെ മനസ്സിലുള്ള ചില വിഷമങ്ങൾ അത് കാരണം മിസ്സായി പോവാറുണ്ട് അപ്പോൾ ആ കൃത്യമായിട്ട് ചെസ്റ്റ് പെയിനോ ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടെങ്കിൽ വെറും ഒരു ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസിനെ കണ്ടാൽ പോലും അത് അത് പറഞ്ഞു കൊടുക്കുക ഡോക്ടർ ഈ ലക്ഷണങ്ങൾ ഇത് തുടർച്ചയായി അല്ലെങ്കിൽ ഇടവിട്ട് ഇടപെട്ടുണ്ടാവുന്ന ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എങ്ങനെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് കൊണ്ട് ആളുകൾക്ക് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണം ഉണ്ടാവുന്നതോ ഒക്കെ ഉണ്ടാവുന്നത് രക്തധമനിയിലെ പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ വാൽവിന്റെ പ്രശ്നം ആവാം പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ രക്തധമനിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കുകയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി മോർബിഡിറ്റി ഉണ്ടാക്കുക അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്ത്രീകളില് ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേക്കും അത് അവർ ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആണോ അല്ല വേറെ മസ്കുലാർ പെയിൻ ആണോ അങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചിട്ട് ഒഴിവാക്കി അത് മാത്രമല്ല സ്ത്രീകളാവുമ്പോഴത്തേക്കും വീട്ടിനകത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പൊ അവരത് എന്തെങ്കിലും താൽക്കാലികമായി കഴിച്ചിട്ട് അങ്ങ് പോകുന്നു പക്ഷേ അവരുടെ അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഈ സ്ത്രീകളിലെ ഈ ഹാർട്ടിലെ രക്തധമനികൾ സൈസ് കുറവാണ് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ അത് കാരണം അതിൽ വരുന്ന ബ്ലോക്കുകൾ കുറച്ചുകൂടെ ആവും എന്ന് പറഞ്ഞാൽ രക്തധമനിയുടെ സൈസ് തന്നെ കുറവായതുകൊണ്ട് ബ്ലോക്കുകൾ വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടുതലാണ് അതുപോലെ ഈ ബ്ലോക്കുകൾ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടാണ് കാണുന്നത് സ്ത്രീകൾക്ക് വരുമ്പോൾ പുരുഷന്മാർക്ക് വരുന്നതിനേക്കാളും പോലും ഒരു എക്സ്റ്റെൻസീവ് ഡിസീസാണ് ഹലോ ഡോക്ടർ ചോദിച്ചോളൂ എനിക്ക് ഗീത ഗീതന്നെ പേര് എനിക്ക് നാല്പത്തെട്ട് വയസ്സായി നെഞ്ചിന് ഭയങ്കര ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വേദനകള് പിന്നെ ആ ഇങ്ങനെ പൊന്തില്ല പുറത്തിനും അത് ഒരു നേരത്തെ ഒരു പേഷ്യന്റ് പറഞ്ഞ പോലെ നമുക്ക് അത് ഇസിജി എന്തായാലും എടുത്തു നോക്കണം ഈ വേദന വരുന്നത് പൊതുവേ നമ്മള് റെസ്റ്റിൽ ഇരിക്കുമ്പോഴാണോ അതോ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും എക്സസൈസ് വേദന വരുന്നത് വെറുതെ ഇരിക്കുമ്പോ തന്നെ വരുന്നുണ്ട് എന്തായാലും ഒരു ഇസിജി എടുത്തിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ ഒന്ന് കാണിക്കുന്ന വളരെ നല്ലതായിരിക്കും നമ്മുടെ രോഗലക്ഷണങ്ങൾ പല രീതിയിൽ വരാം എപ്പോഴും അത് നെഞ്ചുവേനായിട്ട് തന്നെ വന്നോളണം എന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകൾ വരുന്ന രോഗലക്ഷണങ്ങൾ ചിലപ്പം ടിപ്പിക്കൽ പെയിൻ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല സ്ത്രീകളുടെ ഈ ചെറുപ്പകാലത്തിൽ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ വരുമ്പോൾ പൊതുവേ അവർക്ക് ഡയബറ്റിസോ അങ്ങനെയുള്ള എന്തെങ്കിലും കോമോ മോർബിഡിറ്റീസ് ഉണ്ടായിരിക്കും അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് പൊതുവേ ഒരു ടിപ്പിക്കൽ അഞ്ചേന നമ്മൾ പറയുന്ന ചെസ്റ്റ് പെയിൻ ഉണ്ടാവണം എന്നില്ല അവർക്ക് എന്തെങ്കിലും ഒരു അൺയൂഷൽ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പെട്ടെന്നുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു വേർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാരം പോലെ തോന്നുക അങ്ങനെ അങ്ങനെ തരിപ്പ് ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ അല്ലാതെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ചെസ്റ്റ് പെയിൻ അവർ പറയാറില്ല അതും ഒരു റീസൺ ആണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിനുള്ള ശരി ഡോക്ടർ ഇപ്പോൾ ഏത് പ്രായം തൊട്ട് നമ്മൾ കുറച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എത്ര വയസ്സ് തൊട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ ആയിരിക്കണം ഏത് തൊട്ട് ഏത് രീതിയിൽ ശ്രദ്ധിക്കണം ഡോക്ടർ അതിനകത്ത് ഈ പ്രായം പറയുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ രസം ഈ രക്തധമനികളിൽ വരുന്ന അസുഖം നമ്മൾ അതിരോസ്ക്ലൂറോസിസ് എന്ന് പറയും രക്തധമനിൽ ഭിത്തിയിൽ വരുന്ന അസുഖമാണ് രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രക്തധമനിടെ അസുഖം എന്ന് പറയുന്നത് വളരെ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മള് ജീവിതശൈലിയാണെന്ന് പറഞ്ഞാൽ ജീവിതശൈലി പിന്നീടാണല്ലോ ചെറുപ്പ ഇത്രയും കൊച്ചു കൊച്ചുകുട്ടികളുടെ ജീവിതശൈലി പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ പക്ഷെ ചെറിയ കുട്ടികൾ പോലും ഈ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി എന്നുള്ള ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മള് ഈ ഫാസ്റ്റ് ഫുഡ്സും പിന്നെ ഇവരുടെ ഈ കാൻഡ് ഫുഡ്സ് അങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് അതുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് കൂടുതലും ഇങ്ങനെ രക്തധമനി രോഗങ്ങൾ ജനറ്റിക്കായിട്ട് വരുന്നതാണ് കുടുംബപരമായിട്ട് വരുന്നതാണ് കുടുംബപരമായിട്ട് എന്താ സ്ത്രീകളിൽ പാരമ്പര്യത്തിനും ഹൃദ്രോഗം ഡെഫിനറ്റ്ലി ഈ ഹൃദ്രോഗ ഈ രക്തധമനിയിലുള്ള അസുഖങ്ങൾ അതിപ്പം ഹാർട്ടിൽ മാത്രമല്ല ബ്രെയിൻ ലോട്ടുള്ള ആണെങ്കിലും കിഡ്നിയുടെ ആണെങ്കിലും ബാക്കി കാലിലോട്ട് ഒക്കെ ഉള്ള ഏത് രക്തധമനിയുടെ അസുഖമാണെങ്കിലും അതിന് ജനറ്റിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ജനറ്റിക് ഫാക്ടേഴ്സിന്റെ പുറത്തുകൂടെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഒബീസിറ്റി ഇതൊക്കെ വരുമ്പോഴാണ് ഈ അസുഖം അത്രയും സിവിയറായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സ് വരേണ്ടയാൾക്ക് അമ്പത് വയസ്സിൽ വരുന്നു അല്ലെ അമ്പത് വയസ്സിൽ അത് ആ രോഗം വരേണ്ടയാൾക്ക് മുപ്പത് വയസ്സിൽ വരുന്നു നമ്മൾ ആ വർഷങ്ങൾ മുമ്പോട്ടാക്കുകയാണ് ശരിക്കും നമ്മുടെ ജീവിതശൈലി കൊണ്ട് ശൈലികൊണ്ട് അങ്ങനെയാൽ പോലും ഡോക്ടർ ആർത്തവ വിരാമത്തിന് ശേഷം വയസ്സിന് ശേഷം ആർത്തവൊക്കെ നിലച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടത് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ആർത്തവവിരാമം കഴിഞ്ഞാൽ ശരിക്കും നോക്കി കഴിഞ്ഞാല് പുരുഷന്മാരെക്കാളും കൂടുതലാണ് ഹൃദ്രോഗങ്ങൾ സ്ത്രീകൾക്ക് അത് മാത്രല്ല മറ്റു പല രോഗങ്ങളും പിന്നെ അവർക്ക് അതിന്റെതായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അത് കാരണം ഇവർക്ക് ഈ ഹോട്ട് ഫ്ലഷസ് വരിക അല്ലാന്നുണ്ടെങ്കിൽ ദേഹത്ത് വണ്ണം പെട്ടെന്ന് കൂടുക പിന്നെ ഈ എന്താണ് ചില ആളുകൾക്ക് സ്വെറ്റിങ് പെട്ടെന്ന് വരിക അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ഹൃദ്രോഗത്തിന് അതാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെടുക അങ്ങനെയൊക്കെ ഒരുപാട് വരാറുണ്ട് ഡോക്ടർ അതോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ എല്ലാവരിലും കൂടി വരികയാണ് അത് സ്ത്രീകളായാലും ഒബിസിറ്റി ഉണ്ട് പ്രമേഹമുണ്ട് ബി പി തുടങ്ങി എല്ലാ ജീവിതശൈലി രോഗങ്ങളും കൂടി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഹൃദ്രോഗ ഹൃദ്രോഗങ്ങൾ കണ്ടുവരാനുള്ള സാധ്യത കുറച്ചുകൂടെ ഹൈ അല്ലേ നിശ്ചയമായിട്ടും അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതല്ല ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് നിശ്ചയമായിട്ടും ഹൃദ്രോഗം വരാനുള്ള സാധ്യത പതിന്മടങ്ങ് കൂടുതലാണ് അപ്പം ജീവിതശൈലി എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മുടെ കേരളീയമായ ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പാടെ മാറിക്കഴിഞ്ഞു നമ്മുടെ ജീവിതശൈലി സൂര്യനെ കാണുന്ന തന്നെ വല്ലപ്പോഴുവാണ് നമ്മൾ പണ്ട് പണ്ടങ്ങനെയല്ല നമ്മൾ ഒരു ദിവസം അഞ്ചും ആറും കിലോമീറ്റർ നടക്കാത്തതായിട്ട് കേരളത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പം വർഷത്തിലാണ് അഞ്ചും ആറും കിലോമീറ്റർ ആളുകൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം വിറ്റാമിൻ ഡിയുടെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നു വിറ്റാമിൻ ഡി ആയിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം തന്നെ ഇപ്പൊ കൂടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല ശരി ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞാൻ പിന്നെ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് എത്ര വയസ്സുണ്ട് എനിക്ക് അപ്പൊ എനിക്കിപ്പം ഡോക്ടർസ് അവിടുന്ന് മെഡിസിൻ ഒക്കെ ക്ലോപ്പ്ലെറ്റ് സെവന്റി ഫൈവ് അസറ്റോർ എയ്റ്റി എം ജി അമലോങ് തൈറോനോം വൺ ഫിഫ്റ്റി എം ജി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് അപ്പൊ അന്ന് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞിരുന്നത് പിന്നെ ഇത് എന്താ പറയുക തൈറോയിഡിൻറെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അഞ്ച് ഇനോ വന്നതെന്നാ പറഞ്ഞത് പിന്നീട് ഞങ്ങൾ ഇപ്പം ടി എം ഡി ചെയ്തു ടി എം ടി ചെയ്തപ്പോഴും എന്തോ വേരിയേഷൻ ഉണ്ട് വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം തൈറോയിഡിൻ്റെ അസുഖം കൊണ്ടാണ് തൈറോനോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കഴിക്കുന്നത് തൈരോയിഡിൻ്റെ അസുഖം പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് തൈറോയിഡിൻ്റെ അസുഖം ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൂടുക എന്നുള്ളതാണ് തൈറോയിഡിൻ്റെ അസുഖം ട്രീറ്റ് ചെയ്താൽ തന്നെ കൊളസ്ട്രോൾ പലർക്കും നോർമൽ ആവാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് പക്ഷെ അപ്പം അറിയാതെ ഇത് ഒരുപാട് കാലം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ കൂടിയിട്ട് തന്നെ ഹൃദയ ധമനികളിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്

ശരി ഡോക്ടർ ഇപ്പോ ഒരു ഒരു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ചെറിയ ടെസ്റ്റുകൾ തന്നെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പൂർണ്ണമായും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൂർണ്ണമായും നിശ്ചയമായിട്ട് കഴിയുമ്പോ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ എടുക്കുന്ന എടുക്കുന്നത് ആണ് അല്ലാതെ അതിനകത്ത് വലിയൊരു നമുക്ക് അത്ര അറിഞ്ഞൂടാത്ത കാര്യമൊന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇസിജി തന്നെയാണ് എക്സസൈസ് ചെയ്യുമ്പോൾ എടുക്കുകയാണ് അപ്പോൾ ഈ ഈ ഹൃദയത്തിലുള്ള രക്തധമനയിലുള്ള ഈ ബ്ലോക്കുകൾ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു പറയുന്നത് അങ്ങനെ റിസ്ക് ഫാക്ടർ ഉള്ള ഞങ്ങൾ എവരി ഇയർ ട്രെഡ്മിൽ നിശ്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഏർ ആയിട്ട് തന്നെ ഈ അസുഖത്തിനെ നമുക്ക് കണ്ടെത്താനും ചികിത്സിക്കാനും പറ്റും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ഇത് ചികിത്സിക്കുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് അത് ചികിത്സിക്കുന്ന തമ്മില് വളരെ വ്യത്യാസമുണ്ട് നമുക്ക് ഒരു കൂടി ഡോക്ടർ വിലക്ക് വീണ്ടും ഡോക്ടർ ഇപ്പോൾ ഒരു ഇ സി ജി ടെസ്റ്റ് നടത്തുന്നു ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തുന്നു അതിലെന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു എന്തായിരിക്കും ട്രീറ്റ്മെന്റ് എന്ന രീതിയിലേക്കാണ് പോവുക അതോ അതല്ലാതെ മറ്റു പരിശോധനകളുടെ ആവശ്യമുണ്ടോ ഡോക്ടർ ഇ സി ജി എടുത്തു അതിൽ തന്നെ പ്രശ്നമുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് ട്രെഡ്മിൽ നടത്തേണ്ടി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി ജിയിൽ തന്നെ പ്രശ്നമുണ്ട് പിന്നെ എന്തിനു ട്രീറ്റ്മെൽ നടത്തുന്നു അപ്പോൾ പൊതുവേ നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇ സി ജി എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ് എക്കോ എന്ന് പറയുന്നത് ഹാർട്ടിനെ അൾട്രാസൗണ്ട് വേവ്സ് കൊണ്ട് വിഷ്വലൈസ് ചെയ്യുകയാണ് ഹാർട്ടിൻ്റെ മസിൽസിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും വാൽവ്സിനെ വിഷ്വലൈസ് ചെയ്യാം ബ്ലഡ് ഫ്ലോ കാണാൻ പറ്റും ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി കാണാൻ പറ്റും അങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനം തത്സമയം കാണുന്നതിനാണ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം പ്രവർത്തനത്തിന് മസിൽസിന് വീക്ക്നെസ് ഉണ്ടെങ്കിലോ വാൽവിന് എന്തെങ്കിലും തയ്യാറുണ്ടെങ്കിലോ അപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എക്കോയും ഇതുപോലെ തന്നെ ഒട്ടും ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റല്ല നമുക്ക് ബെഡ് സൈഡിലോ ഒരു ഒ പിയിൽ വരുന്ന പേഷ്യൻ്റെ വെറുതെ പെട്ടെന്ന് നോക്കി കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ആൻജിയോഗ്രാം എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ട് നമ്മൾ രക്തധമനികളിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് രക്തധമനിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഡോക്ടർ ആ പരിശോധന അത് അത് നമ്മൾ കയ്യിലെ രക്തക്കുഴൽ വഴിയാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് പണ്ടൊക്കെ കാല് വഴി ചെയ്തോണ്ടിരുന്നു കയ്യിലെ രക്തധമനി വഴി പോയി ഹാർട്ടിലെ ആ രക്തക്കുഴലിൽ ഒരു കത്തീട്രാ പ്ലേസ് ചെയ്തിട്ട് അതിൽ കോൺട്രാസ്റ്റ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ രക്തധമനി നമുക്ക് എക്സ്റേ വെച്ച് കാണാൻ പറ്റുന്നു കൂടി ഉപയോഗിക്കാറുണ്ടോ അല്ല അത് ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആൻജിയോഗ്രാം എന്ന് പറയുന്നത് അതിന്റെ ടെസ്റ്റും ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആൻജിയാണ് ആൻജിയാസ്റ്റിംഗ് ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഹാർട്ട് ഇവിടെ നെഞ്ചിലൊന്നും ഒന്നും ചെയ്യാതെ തന്നെ വെറും ദൂരെയുള്ള ഒരു രക്തധമിനി കൂടെ നമ്മൾ ആത്തോട്ട് പോയിട്ട് അത് നമ്മൾ പെർക്കുട്ടീനിയസ് പ്രൊസീജിയർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വെറും സ്കിന്നിൽ ഒരു പങ്ചർ മാത്രമേ ഉള്ളൂ പക്ഷേ ഹൃദയത്തിനകത്ത് വേറെ ഒന്നുമില്ല പലപ്പോഴും ഒരാഴ്ച കഴിഞ്ഞാൽ അത് ആ പാട് പാടുപോലും പോകും ഒരു അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഹൃദയം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതി വന്നതിന് ശേഷം ആളുകളുടെ ഈ മോർബിഡിറ്റി എന്ന് നമ്മൾ പറയും ഇത് തുറന്ന് ചെയ്ത് അത് ഹീലായിട്ട് ഭീകരത പേടി ഭീകരതയുടെ മാത്രമല്ല ഈ ഒരു മൂന്ന് മാസം എടുക്കും അത് ഹീലായി വരാനും അത് ഹീലായി കഴിഞ്ഞാലും ചെസ്റ്റിനുള്ള ചില വിഷമങ്ങളും പ്രശ്നങ്ങളും ഹീലാവുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെ തന്നെ രക്തധമനില് പോയി രക്തധമനിയുടെ ബ്ലോക്ക് വളരെ ദൂരയിൽ നിന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് ബലൂൺ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട്

കാർഡിയോളജി ഫിസിഷ്യൻസ് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പം വാൽവിന്റെ അസുഖങ്ങളും പെർക്കുടീനിയസ് പ്രൊസീജിയേഴ്സ് വന്നു കഴിഞ്ഞു ഇപ്പൊ അത് ഹാർട്ടിന്റെ വാൽവിന്റെ പ്രശ്നങ്ങള് പിന്നെ ഈ ഈ ഹാർട്ടിന്റെ ഭിത്തിയിലെ തിക്നെസ് കൂടുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോപതി എന്ന് പറയും അത് കാരണം വരുന്ന ബ്ലോക്കുകൾ അതിന് പോലും പെർക്കുട്ടീന് നമ്മൾ ഇങ്ങനെ പ്രൊസീജിയർ ഉണ്ട് ഓപ്പൺ ചെയ്യാതെ ഇപ്പം അയോട്ടിക് വാൽവിന്റെ പ്രൊസീജിയർ ഇപ്പൊ ടാവി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വന്നിട്ടുണ്ട് അതിപ്പം ഇപ്പൊ കേരളത്തില് ഇവിടെ തിരുവനന്തപുരത്ത് വരെ അത് പ്രൊസീജിയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോ പുരുഷന്മാർ അവര് ലക്ഷണങ്ങൾ കാണുമ്പോൾ അവർ ഇച്ചിരി വിജിലന്റ് ആയിരിക്കുന്നുണ്ടെന്ന് പറയാം സ്ത്രീകൾ ഏത് രീതിയിൽ എത്രത്തോളം നമ്മൾ ഈ ഹൃദ്രോഗങ്ങളെ മുൻകൂട്ടി നേരിടാൻ എന്തൊക്കെ ചെയ്യണം അതിനകത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നമ്മൾ വിജിലന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അത് നമ്മൾ എന്ത് രോഗലക്ഷണം വന്നാലും അത് നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്ത് രോഗലക്ഷണം വന്നാലും അല്ലെങ്കിൽ നെഞ്ചെടുപ്പ് കൂടുക അല്ലെങ്കിൽ നെഞ്ചുവേദന വരിക പെട്ടെന്ന് നമ്മൾ മുമ്പോ ഇല്ലാതെ പോലെ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കെതപ്പ് വരിക അപ്പം നമുക്ക് മുമ്പ് ഉള്ളതിന്നും പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഒരു സാധാരണ ബേസിക്ക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ കണ്ടെത്താൻ പറ്റും ഈ ഹൃദയത്തിന്റെ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പം ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് എത്രത്തോളം മരുന്ന് വെച്ച് ശരിയാക്കാൻ പറ്റുന്ന എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഹാർട്ടിന്റെ അങ്ങനെയല്ല വളരെ നമ്മൾ എമിനൻ്റ് ട്രീറ്റബിൾ എന്ന് പറയും അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് പൂർണമായിട്ട് ചികിത്സിച്ച് നോർമലായിട്ട് ഒരാളുടെ നോർമൽ ഹെൽത്തി ലൈഫിൽ ിൽ തിരിച്ചെത്തിക്കാൻ പറ്റുന്ന കാര്യമാണ് നേരത്തെ നമുക്ക് കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്ത് പൂർണ്ണമായും ചികിത്സിച്ച ഭേദമാക്കാൻ പറ്റുന്ന രോഗങ്ങൾ തന്നെയാണ് ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ പക്ഷേ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക നമ്മുടെ കുടുംബ ജീവിതത്തിലെ മറ്റ് തിരക്കുകൾക്കിടയിൽ ഈ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം